ഇവിടെ എന്താടാ നടക്കുന്നത്? നിനക്ക് ഇത്രക്ക് നാണമില്ലാണ്ടായോ? ഒരു അപരിചിതനായ ചെറുക്കന് വേണ്ടി ടെറസില് ഇതെങ്ങാനും നിന്റെ അമ്മയോ ജയച്ചി അറിഞ്ഞാലുണ്ടല്ലോ നിന്നെ ചെരുപ്പും കൊണ്ടടിച്ച് ചെരുപ്പെടുത്തിയനെ. അപ്പൊ ഈ പയ്യൻ നമ്മുടെ ഗ്രാമത്തിലെ പെൺകുട്ടികളെ നാണം കെടുത്താനായിട്ട് തുനിഞ്ഞിറങ്ങിയിരിക്ക. ഇവിടെ എന്താ നടക്കുന്നത്? വെള്ളരിക്കപ്പെടണോ? അല്ല, നിങ്ങൾ ഇത് എന്ത് വേണ്ടാതീനാ പറയുന്നേ? നിങ്ങൾ ഈ പറയുന്ന പോലെ ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ഇവിടെ ഒരു ജോലിക്കാര്യത്തിന് വേണ്ടി വന്നതാ, അല്ലാതെ മറ്റൊന്നുമില്ല. ഇനിയിപ്പോ അത് പറഞ്ഞാ മതിയല്ലോ. ഞങ്ങളെല്ലാം കണ്ടു, ഞങ്ങളും അരിയാഹാരം കഴിക്കുന്ന മനുഷ്യരാ. നിങ്ങൾ എല്ലാരും ഒന്നും മിണ്ടാതിരുന്നേ. ഇവിടെ കരൺ പ്രത്യേകിച്ച് എന്ത് തെറ്റാ ചെയ്ത്? അവൻ പട്ടണത്തിലെ പയ്യനല്ലേ, അവിടെ പഠിച്ചു വളർന്നവനല്ലേ, അപ്പൊ ആ സംസ്കാരമല്ലേ അവന് മനസ്സിലുണ്ടാവും. പട്ടണത്തിലെല്ലാരും ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു ശീല, പരിചയമില്ലാത്തവർ പോലും പരിചയം തുടങ്ങുന്നത് ഇങ്ങനെയാ. ഗ്രാമത്തിൽ ഇതൊക്കെ വലിയ തെറ്റാണല്ലോ, പാവം അവൻ അറിയാഞ്ഞിട്ടാ. തെറ്റ് ചെയ്തത് ആരാന്ന് ചോദിച്ചാ അത് വീര തന്നെ. ഇവൾക്ക് നമ്മുടെ ഗ്രാമത്തിലെ ജീവിത രീതികളെ കുറിച്ച് അറിയാവുന്നതല്ലേ, എന്നിട്ടും അവനെ കെട്ടിപ്പിടിച്ചത് കണ്ടില്ലേ? ഇത് നിനക്ക് ഇവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പാടില്ലായിരുന്നോ? ഹേ ബൽദേവ്, എന്നോട് മര്യാദക്ക് സംസാരിക്കണം. ബൽദേവ്, രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ വീരയുടെ ഭാഗത്താണ് കൂടുതൽ തെറ്റ്. ബുദ്ധിയും വിവേകമൊക്കെ ഉള്ള പെൺകുട്ടികള് ഒരു അപരിചിതനായ ചെറുക്കന്റെ കൂടെ ഈ ടെറസിന്റെ മുകളിൽ ഒരു മിനിറ്റ് പോലും ചെലവഴിക്കാൻ തയ്യാറായില്ല. തെറ്റ് ചെയ്തും പോരാഞ്ഞിട്ട് മുഖത്ത് നോക്കി കള്ളം പറയുന്നുണ്ടോ കള്ളി? നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നതെല്ലാം ശരിയാണെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ, ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല. അല്ല ചെറുമേ, ഹേമോല്യമേ, എന്നെ നിങ്ങൾക്ക് ആർക്കും ഇത്രയായിട്ടും വിശ്വാസമല്ലേ? അതെ, ഇനി ആരും ഒരക്ഷരം പറയും വേണ്ട. എന്റെ വീരയുടെ മുഖത്ത് ചെളി തേക്കാൻ ഇറങ്ങി പുറപ്പെടുവരല്ലോ നിങ്ങൾ. എടാ മോനെ രൺവീറേ, നിന്റെ അനിയത്തി കാണിച്ച അത്രത്തിലുള്ള കാര്യമില്ലേ? രൺവീരേട്ടാ, ഇവരെല്ലാവരും ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്ക. ഇവരെന്തൊക്കെയോ പറയുന്നു, ഞങ്ങൾക്കിടയിൽ അങ്ങനെയൊന്നുമില്ല. സത്യമായിട്ടും കരണിന് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു മെയിൽ സെൻഡ് ചെയ്യാനുണ്ടായിരുന്നു, താഴെ ഒന്നും സിഗ്നൽ കിട്ടിയില്ല. ഞാൻ ആ കരണിനെ ടെറസിലേക്ക് വിളിച്ചോണ്ട് വന്നത് സിഗ്നൽ കിട്ടാനായിട്ട്. അതല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല സത്യമായിട്ടും. എന്റെ വീര പറഞ്ഞു കേട്ടല്ലോ, ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയാണ് അവരിവിടെ വന്നത്. അവള് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്ത് മനസ്സിലാക്കണമെന്നാ? നിനക്കറിയാലോ ഞങ്ങൾ നേരിട്ട് കണ്ട കാര്യമാണെന്ന്. കണ്ണുകൊണ്ട് കാണുന്ന ചിലപ്പോ തെറ്റാവാൻ ഇടയുണ്ട് ചെറിയച്ച, കാണണമെങ്കിൽ മനസ്സുകൊണ്ട് കാണണം. വീര നിങ്ങളുടെ മകളാണ്, നമുക്കിടയിൽ വളർന്നവളാണ്, നമ്മുടെ സംസ്കാരം തന്നെ ഇവൾക്കുള്ളത്. പട്ടണത്തിൽ പോയി പഠിച്ചോന്ന് വെച്ച് സ്വന്തം ശീലം മറക്കണമെന്നില്ല. മുകളിന്റെ സാക്ഷാൽ റബ്ബ് ഇറങ്ങിവന്ന് പറഞ്ഞാലും
എന്റെ വീര തെറ്റെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കില്ല. ഒരുപക്ഷെ റബ്ബ് അങ്ങനെ പറഞ്ഞാൽ അങ്ങ് എപ്പ തൊട്ടാ കള്ളം പറയാൻ തുടങ്ങിയെന്ന് ഞാൻ ചോദിക്കും. ഒരു മിനിറ്റ്. ഇങ്ങനെയൊരു സീനുണ്ടാക്കാൻ മനപ്പൂർവ്വം നീ തുനിഞ്ഞിറങ്ങിയതാണല്ലേ. ഇത്തവണ നീ എല്ലാ അതിരുകളും ലംഘിച്ചു കഴിഞ്ഞു. ഇതിന് നീ മറുപടി പറയേണ്ടി വരും ബൽദേവ്. ഓർത്തിരുന്നു ഒരക്ഷരം മിണ്ടാതെ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും നിനക്കും നിന്റെ ആരോഗ്യത്തിന് നല്ലത്. എന്നെ ഭീഷണിപ്പെടുത്തുന്ന ഒരവസ്ഥയിലല്ല നീ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. മനസ്സിലായോടി? വാ പോടി, വീട്ടിൽ പോടി. വാ വീര, വീര. എന്താ, ഇന്ന് സ്വന്തം വീട്ടിലേക്കുള്ള വഴി മറന്നുപോയതാണോ? ജയജി, ഇന്നലെ കുറച്ച് അച്ചാർ ഉണ്ടാക്കിയായിരുന്നു, അപ്പൊ കുറച്ച് അച്ചാർ ഇങ്ങോട്ടും കൂടി തരാന്ന് കരുതി. എന്നാ, നല്ല രുചിയുള്ള അച്ചാറാ. ജയജി, രത്നെ ഇവിടെ കാണുന്നില്ലല്ലോ. മോളില് തുണി ഉണങ്ങാൻ ഇടാൻ പോയതാ. രത്നേ, ബാസുരി വന്നിട്ടുണ്ട്. കേട്ടോ ജയചി, വീട്ടിലെ കാര്യങ്ങളും കൃഷിക്കാര്യങ്ങളും നോക്കി നോക്കി പുറത്ത് നടക്കുന്ന മറ്റു കാര്യങ്ങളൊന്നും അറിയുന്നതേ ഇല്ല. ഏത് മറ്റു കാര്യത്തെ കുറിച്ചായി പറയുന്നത്? അതെ ചേച്ചി, ഞാനൊന്നും പറഞ്ഞിടന്നിട്ടില്ല. പക്ഷേ നമ്മുടെ ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും പറയുന്നുണ്ട്. വേറൊന്നല്ല, നമ്മുടെ വീരയെ കുറിച്ചാ. എന്താ നീ പറഞ്ഞു വരുന്നത്? പിന്നെ ജയചി, ഞാൻ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്ന ആളാ. കരണിനെ വീരയുടെ കൂടെ നിർത്തുന്നത് അത്ര ശരിയല്ല. ബാസുരി, നീ കാര്യം എന്താണെന്ന് തെളിച്ചു പറ. ഞാൻ പറയാം ജേജി, അത് വേറെ സംഭവിച്ചിട്ടില്ല. ഗ്രാമവാസികൾ ഒന്നിനെ മൂന്നാക്കി പറയല്ലോ, അല്ലാതെ ഒന്നുമില്ല. ഏത് കാര്യം പറഞ്ഞു എന്നാ നീ പറയുന്നത്? എന്താ രൺവി കാര്യം? അത് വേറൊന്നുമില്ല മേ, അത് ഈ വീരയും കരണും കമ്പ്യൂട്ടറിൽ എന്തോ ജോലി ചെയ്യാൻ വേണ്ടി ഒരുമിച്ചിരുന്നതാ. അപ്പോ അത് കണ്ട് ഗ്രാമത്തിലുള്ളവർ പലതും പറയാൻ തുടങ്ങി. അത്രയേ ഉള്ളൂ മേ. ശരിയമ്മേ, ഞാൻ പറയുന്നത് ഒരാൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ചിരിക്കുന്നത് കണ്ട ആർക്കും എന്തും പറയാനും വായി തോന്നിയതൊക്കെ പറഞ്ഞ് പരത്താനും എന്തുകൊണ്ട് എല്ലാരും വിചാരിക്കുന്നേ? കണ്ടില്ലേ ജയച്ചി, നമ്മുടെ ഗ്രാമത്തിലുള്ളവർക്ക് വേറൊരു പണിയില്ലെന്ന ഇവളുടെ വിചാരം. അവർക്ക് എപ്പോഴും ഇവളുടെ പുറകിനെ നടക്കില്ലല്ലേ ജോലി. അത് ശരി, വല്യമ്മയുടെ മോനെ പറ്റി ഈ ഗ്രാമത്തിലെ ആളുകൾ പലതും പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. എന്നെ പറ്റി പറയുമ്പോ മാത്രം
കേട്ടോ ജയച്ചി, ഞാൻ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാ ഇതൊക്കെ ഇവിടെ ഒന്നും പറയാന്ന് വിചാരിച്ചേ. പക്ഷെ ഈ വീരയാണെങ്കിലോ എന്റെ മുൻ ബൽദേവിന്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ അവസരം നോക്കി നടക്കുക. രൺവി, എന്തൊക്കെയാടാ ഇത്? ഒന്നും ഇല്ലാണ്ട് ഗ്രാമത്തിലുള്ളവര് മൊത്തം ഇതുപോലെ പറയില്ലല്ലോ. ഇല്ലമ്മ, ഞാൻ പക്ഷെ രൺവീരേട്ട, ഞാൻ മുറിയിലേക്ക് പോ. ഒന്നും സംഭവിച്ചിട്ടില്ല അമ്മ. വീണ്ടും നീ അനിയത്തിയുടെ തെറ്റുകൾ കണ്ടില്ലെന്ന് നടിക്കുക? എന്താണെന്ന് വ്യക്തമായിട്ട് പറ. നീ എന്താ എന്റെ അടുത്ത് വിളിക്കുന്നത്? ഞാനൊരു കാര്യം വിളിക്കുന്നില്ല അമ്മേ, ഞാനിപ്പോ പറഞ്ഞില്ല അമ്മേ, അത് മാത്രമേ ഉള്ളൂ. രക്നേടത്തിനെ രൺവീറിനെയും ബൽവന്തേട്ടൻ പഞ്ചായത്തിലേക്ക് വിളിപ്പിച്ചിരിക്കുക, വേഗം ചെല്ലാൻ പറഞ്ഞു. പഞ്ചായത്തിലേക്കോ? ശരി, വരാന്നോറ. തനിക്ക് വേണ്ടി ഏറ്റവും നല്ല കരിമ്പാ കൊണ്ടുവന്നിരിക്കുന്ന ഞാൻ. ഞങ്ങളുടെ പാടത്തെ കരിമ്പിന്റെ മധുരം ഒന്ന് വേറെ തന്നെയാ കേട്ടോ. താനൊന്ന് കടിച്ചു നോക്കിട്ട് പറ. എന്റെ സുഹൃത്തെ, സത്യമായിട്ട് നീ അവിടെ ഉള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഒരാളെയും നിന്റെ അടുത്തേക്ക് വരാൻ ഞാൻ വിടില്ലായിരുന്നു. എനിക്കൊന്ന് മാപ്പ് തന്നൂടെ ചങ്ങായി. ഇപ്പൊ മാപ്പ് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? സംഭവിക്കാനുള്ള മുഴുവൻ സംഭവിച്ചില്ലേ? എല്ലാം ഒരു നിമിഷം കൊണ്ട് നശിപ്പിച്ചു. ഇനി ഞാൻ ഈ ഗ്രാമത്തിൽ നിന്ന് പോകുന്നത് തന്നെ. അത് വേണ്ട, ഞാൻ പറഞ്ഞു വരുന്നത് നിനക്ക് വീരയുടെ കാര്യത്തിലെ വിഷമം അല്ലേ, അതിനെ കുറിച്ചൊന്നും നീ പേടിക്കേണ്ട കാര്യമില്ല. അവൾക്ക് അഭിമാന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അഭിമാനം ഉണ്ടെങ്കിലല്ലേ അതിൽ പ്രശ്നം ഉണ്ടാവും. വീരയ്ക്ക് എത്രമാത്രം അപമാനം ഉണ്ടായെന്നറിയോ? മാത്രമല്ല, എനിക്ക് ഇവിടുത്തെ ബിസിനസിന്റെ കാര്യത്തിലും ടെൻഷനുണ്ട്. ഇന്നിവിടെ സംഭവിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ ഈ ഗ്രാമത്തിലുള്ളവർ മുഴുവൻ എന്നെ തെറ്റിദ്ധരിച്ച് കാണും. ഇനി എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആരാണ്ടാവുക? സോളാറിന്റെ ഇലക്ട്രിസിറ്റിയുടെ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുള്ളത് എന്റെ സ്വപ്നമായിരുന്നു. ഇനി എങ്ങനെയാണ് നടക്കുക? എന്റെ ചങ്ങായി, ഇത്രയും ചെറിയൊരു കാര്യം എന്തിനാ ഇങ്ങനെ പേരിപ്പിച്ച് കാണുന്നത്? നോക്ക്, വരാൻ പോകുന്ന പ്രസിഡന്റ് മത്സരത്തിൽ ഞാൻ മത്സരിക്കുന്നുണ്ട്. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിലെ ഭൂമി എന്നല്ല, ആകാശത്തിലെ നക്ഷത്രങ്ങളെ വേണമെങ്കിലും പിടിച്ചുകെട്ട് നിന്റെ പേരിൽ എഴുതി തരാം. പിന്നെ ബാക്കി എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തോളാം. ആ സത്യാണോ? അതെ. ഈ നുണ പറയുന്ന ശീലമൊക്കെ ഞാൻ കുഞ്ഞായിരുന്നപ്പോഴേ ഉപേക്ഷിച്ചതാ. പക്ഷേ ഇതില് ചെറിയൊരു പ്രശ്നമുണ്ട്. തെരഞ്ഞെടുപ്പിന് നമ്മുടെ വിശ്വാസവും ധൈര്യവും മാത്രം പോരല്ലോ, ബാക്കിയുള്ളവരൊക്കെ പണം വാരി എറിയും. പക്ഷെ എന്റെ അച്ഛൻ ഒരു ചില്ലി കാശ് പോലും തരില്ല എനിക്ക്. ഒരു കട്ടൗട്ട് വെക്കാനുള്ള കാശ് പോലും തികച്ചും തരില്ല. കാരണം ഞാൻ പറഞ്ഞു വരുന്നത്, കുറച്ച് പണത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയാണെങ്കിൽ. താനീക്കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട, എനിക്ക് കുറച്ച് ബിസിനസ് കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ട്. നിനക്ക് വേണ്ട കാശൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തോളാം, ധൈര്യമായിരിക്കും. താനാള് കൊള്ളാരാളിയാ, ഇതാണ് ആണുങ്ങളുടെ അടയാളം. എന്റെ ചങ്ങായി, നീ വീരയുടെ പുറകെ വന്നതാണെന്നാ ഞാൻ വിശ്വസിച്ചിരുന്നത്. ഇപ്പൊ എനിക്ക് മനസ്സിലായിട്ടോ, നീയും എന്നെ പോലെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്ന മിടുക്കനല്ലേ. നോക്ക് ബൽദേവ്, ഞാൻ നിന്നോട് നേരത്തെയും പറഞ്ഞു, വീര എന്റെ ഒരു സുഹൃത്താണ്, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അങ്ങനെ ഏതെങ്കിലും ഒരു സുഹൃത്തിന്റെ ഗ്രാമത്തിൽ പോയി എന്റെ ഈ ബിസിനസ് പ്ലാൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ ഗുണം ചെയ്യുന്നു കരുതി. അതിനെന്താ ചങ്ങായി, നീ പേടിക്കാതിരി. ഈ ബൽദേവന് നീ ചങ്ങാതിയെ കൂടെ കൂട്ടിയില്ലേ? നമ്മുടെ സൗഹൃദം എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. പിന്നെ നിന്റെ ഈ ബിസിനസ്സിനെ ഞാൻ എവിടെ കൊണ്ടോ എത്തിക്കുമെന്ന് നീ കണ്ടോ ചങ്ങായി. ആ ബൽദേവനെ ഞാൻ വെറുതെ വിടില്ല. അവന് നല്ല അതിരുകളും ലംഘിച്ചു. എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് അവനെ ഇൻസൾട്ട് ചെയ്തില്ലേ? ഒറ്റ കുത്തിന് അവന്റെ മൊന്ത ഇടിച്ചു പറത്താനാ എനിക്ക് തോന്നുന്നത്. തോന്നിയസം പറയുന്ന ആ നാമം വലിച്ചു പുറത്തിടണം. എന്താ കാര്യം? നീ ആരെ കുറിച്ചായി പിറുപിറുത്തോണ്ടിരിക്കുന്ന?
ഒരു കാര്യം ചോദിച്ചോട്ടെ കൊച്ചേ, എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയണം, ഒന്നും ഒളിപ്പിക്കാൻ പാടില്ല. എന്താ കാര്യം എന്നോട് പറ. പ്രത്യേകിച്ച് ഒന്നുമില്ല വല്യമ്മേ. ആക്ച്വലി എന്താ ഉണ്ടായിന്ന് വെച്ചാ, ആ ബൽദേവ് കാരണം കരണും ശരിക്കും ഇൻസൾട്ട് ആയിട്ടുണ്ട്. അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അവൻ ഇന്നലെ ഗ്രാമത്തിലേക്ക് വന്നില്ലേ ഉള്ളൂ, ഇങ്ങനെയാണോ സ്വീകരിക്കേണ്ടത്? നിനക്ക് അവന്റെ കാര്യത്തിൽ മാത്രമേ ചിന്തയുള്ളൂ, നിന്നെ പറ്റി നീ എന്താ ചിന്തിക്കാത്തത്? അവന്റെ കൂടെ നിന്റെ പേരും എവിടെ ചീത്തയായിരിക്കുന്നത്? നീ അവന്റെ കാര്യത്തിൽ ഇത്രയും ശ്രദ്ധ കാണിക്കുന്നതും അവന്റെ ഭക്ഷണ കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നതും എന്റെ ഈ പഴയ മനസ്സിന് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അന്യരായ ഗ്രാമത്തിലുള്ളവർക്കും കാണാൻ പറ്റില്ലേ? ഒരിക്കലുമില്ല വല്യമ്മേ, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല. ഞങ്ങൾ രണ്ടുപേരും നല്ല കൂട്ടുകാരാ, അതിലപ്പുറത്തേക്കൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. അതാ നല്ലത്. ഇപ്പൊ നീ എന്നെ ബോധ്യപ്പെടുത്തിയതുപോലെ സ്വന്തം മനസ്സിനെയും പറഞ്ഞു മനസ്സിലാക്കണം മോളെ. അവൻ നിന്റെ സുഹൃത്തു മാത്രമാണ്, അതിൽ കവിഞ്ഞ ആരുമല്ല. മനസ്സിലായില്ല? ഞങ്ങളുടെ ബാങ്കിന്റെ പോളിസി ഇതാണ്, ലോൺ എടുക്കുന്നതിന് പകരം നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ഗ്യാരണ്ടി തരേണ്ടി വരും. പക്ഷേ ഞങ്ങളുടെ അടുത്ത് ഇപ്പോ ഉറപ്പ് തരാൻ മറ്റൊരു ഭൂമിയും ഇല്ലല്ലോ. അതൊന്നും വേണ്ട, ഇനി കൂടുതൽ ഭൂമിയുടെ ആവശ്യമില്ല. വേറെ എന്തായാലും മതി, ആഭരണങ്ങളോ അതുപോലെ വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനം. അങ്ങനെയല്ല സാറേ, ഞാനിതൊക്കെ എന്ത് പറ്റി ബൽവന്തേട്ടാ, പെട്ടെന്ന് ഞങ്ങളെ പഞ്ചായത്തിലേക്ക്. ഹേയ് പേടിക്കാനൊന്നുമില്ല രത്ന, നീ അവിടെ ഇരിക്കേ. ആ രൺവീറ നീ ഇരിക്കേ. ഇദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയ രത്നയെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഇദ്ദേഹം സർക്കാർ ബാങ്കിലെ ഉദ്യോഗസ്ഥനാ. സാറിനോട് ഞാൻ നേരത്തെ ഇവരുടെ കാര്യമാണ് സംസാരിച്ചത്. അത് സാറേ, ഞാൻ നേരത്തെ പറഞ്ഞ ലോൺ ഇവർക്ക് പാസ്സാക്കി കൊടുത്തില്ലെങ്കിൽ ഇവരുടെ ഭൂമി ആ കൊള്ളപ്പലിശക്കാരൻ്റെ കയ്യിലായി പോവും സാറേ. സാറിന് മാത്രമേ ഈ കാര്യത്തിൽ ഇനി സഹായിക്കാൻ പറ്റൂ. ഞങ്ങളുടെ ബാങ്ക് നിങ്ങളെപ്പോലുള്ള കൃഷിക്കാരെ സഹായിക്കാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് ലോൺ കിട്ടുമെന്ന് ഉറപ്പാണ്, അതിനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്തോളാം. ഇതെന്തായാലും വളരെ നന്നായി സാർ. മൂന്ന് ദിവസം കഴിഞ്ഞ എൻ്റെ പാപ്പാജിയുടെ ജന്മദിനാ. പിന്നെ എൻ്റെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഭൂമി തിരിച്ചെടുത്ത് അവിടെ എൻ്റെ അനീത്തിയുടെ കൈകൊണ്ട് കാർഷിക വിദ്യാലയത്തിന് തറക്കല്ലിടാമായിരുന്നു. സാറേ, ഇത് ഞങ്ങളുടെ പാപ്പാജിയുടെ സ്വപ്നമായിരുന്നു. ഉറപ്പായും ഇത് നടക്കും മോനെ. നന്ദി സാർ. ഞങ്ങളുടെ ബാങ്കിന്റെ പോളിസി ഇതാണ്, ലോൺ എടുക്കുന്നതിന് പകരം നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ഗ്യാരണ്ടി തരേണ്ടി വരും. അതായത് നിങ്ങളുടെ വിലമതിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം ഞങ്ങളുടെ ബാങ്കിൽ പണയം വെക്കേണ്ടി വരും. അതിന് പകരം ഞങ്ങൾ നിങ്ങൾക്ക് ലോൺ പാസ്സാക്കി തരും, അതും വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ. പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് മറ്റൊരു ഭൂമിയും പ്രമാണവും ഒന്നും ഇല്ലല്ലോ സാറേ. അതൊന്നും വേണ്ട, ഇനി കൂടുതൽ ഭൂമിയുടെ ആവശ്യമില്ല. വേറെ എന്തായാലും മതി, ആഭരണങ്ങളോ അതുപോലെ വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനം. ഇല്ല സാറേ, ഞങ്ങളുടെ കയ്യിൽ ഈ വിലപിടിപ്പുള്ള ആഭരണങ്ങളോ അതുപോലെ എന്തെങ്കിലും ഞങ്ങളുടെ കയ്യിലില്ല, അതുകൊണ്ട് പണയം വെപ്പ് നടക്കില്ല. പക്ഷേ പണയം വെക്കാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. പക്ഷേ രത്നയുടെ കാലശേഷം ആ വീടും പുരയിടവും കുട്ടികൾക്കുള്ളതല്ലേ, അതുകൊണ്ട് ആ വീട് നമുക്ക് വേണമെങ്കിൽ ബാങ്കിൽ ഈടായിട്ട് നൽകാം. ആ തീരുമാനം എടുക്കേണ്ടത് രൺവീറ. അതിനെന്താ രൺവീർ പറ്റില്ലെന്നൊന്നും പറയില്ല അല്ലേ മോനെ?
ഞങ്ങളുടെ വീടുണ്ട്. എന്തായി പറയുന്നേ? എനിക്ക് മനസ്സിലായില്ല. ആ വീട്, വേറൊന്നുമല്ല രത്ന, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ. ബൽവന്തേട്ടാ, ഞങ്ങളുടെ അടുത്ത് പണയം വെക്കാനായിട്ട് മറ്റൊന്നും ഇല്ലല്ലോ. ആഭരണങ്ങളോ സ്വർണമോ ഒന്നുമില്ല. പ്രസിഡന്റ് കണ്ട സ്വപ്നം ഞങ്ങൾക്ക് നിറവേറ്റണം. സാറ് പറഞ്ഞത് കേട്ടില്ലേ, പലിശ നിരക്കും വളരെ കുറവാണ്. പലിശ വളരെ കുറവായ സ്ഥിതിക്ക് എപ്പോ വേണമെങ്കിലും നമുക്ക് പണയം തിരിച്ചെടുക്കാലോ. എന്നാ ശരി, രത്നയുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. പക്ഷേ രത്നയുടെ കാലശേഷം ആ വീടും പുരയിടവും കുട്ടികൾക്കുള്ളതല്ലേ. വേണമെങ്കിൽ ആ വീട് നമുക്ക് ബാങ്കിൽ ഈടായിട്ട് നൽകാൻ പറ്റും. എന്നാലും ആ തീരുമാനം എടുക്കേണ്ടത് രൺവീറാ. വീടും പുരയിടവും ഈടായി വെക്കണോ വേണ്ടയോ പറയ് രൺവീർ മോനെ. അതിനെന്താ രൺവീർ, എന്തെതിരി പറയാനാ? അല്ലേ മോനെ, അല്ല നിന്റെ ഇരിപ്പ് കണ്ടാ അതൊക്കെ ആരോ ഈ പാടത്ത് വന്ന് കട്ടോണ്ട് പോയെന്ന് തോന്നും. എന്നെ കണ്ടോ, ഞാൻ എപ്പോഴും ഭയങ്കര സന്തോഷത്തിലാ. കുട്ടിക്കാലം മുതലേ ഞാൻ നിന്നെ കാണുന്നയാ. നീ ഇപ്പൊ പഴയ ഗുഞ്ചനെ അല്ല. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. നീ എന്തിനാ മനസ്സിലുള്ളത് മറച്ചു പിടിച്ച് അഭിനയിച്ച് നടക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇതൊരു മുഖം മൂടിയാണ്. ഇതിന് പിന്നിൽ യഥാർത്ഥ ഗുഞ്ചന്റെ മുഖം ഒളിഞ്ഞിരിപ്പുണ്ട്.